ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു എംബ്രോയിഡറി പോർട്രേറ്റ് ആണ്. നമ്മുടെ ഫാമിലീൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടുതലുള്ള ഫോട്ടോ എംബ്രോയിഡറിൻ്റെ കൂടെ എങ്ങനെ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും ഒക്കെ നമുക്ക് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഐഡിയ കൂടെയാണിത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ പെൻസിൽ സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് ഫോട്ടോ കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് അത് ട്രേസ് എടുത്തിട്ട് പേപ്പറിലേക്ക് വരയ്ക്കാം. പെൻസിൽ സ്കെച്ച് എന്നുള്ള കുറേ ആപ്സ് ഉണ്ടാവും. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് സ്കെച്ച് ഫോട്ടോ എന്നുള്ള ഒരു ആപ്പാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ നമുക്ക് വേണ്ടുന്ന സൈസിലാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന ഓരോ എഫക്റ്റിലാക്കാം, എന്നിട്ട് സേവ് ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തേക്കാം. എന്നിട്ട് അത് വാൾപേപ്പർ ആക്കിയിട്ട് വേണം നമ്മൾ പേപ്പർ വെച്ചിട്ട് വരയ്ക്കാൻ. പിന്നെ നമുക്ക് ഒരു എംബ്രോയിഡറി റിങ്ങും എംബ്രോയിഡറി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലോത്തും ആണ് വേണ്ടത്. അതിലേക്ക് നമ്മൾ പേപ്പറിൽ വരച്ച ഫോട്ടോ കാർബൺ പേപ്പർ വെച്ചിട്ട് ഇതിലേക്ക് ട്രേസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പെന്ന് വെച്ചിട്ടാണ് ആദ്യം വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ വരയ്ക്കാൻ അറിയാത്തവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ തുണിയിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം ഇതിന് റിങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആക്രിലിക് കളർ ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ഇതിന് ഔട്ട്ലൈൻ കൊടുക്കാം. 0 പോയിൻ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാണ്ട് ഒന്ന് പെയിൻറ്റ് ചെയ്യാം, പക്ഷേ ഔട്ട്ലൈൻ കൊടുത്തിട്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. പിന്നെ നമ്മൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റും ഒരു ഔട്ട്ലൈനും കൂടി കൊടുക്കും, എന്നാലും കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഔട്ട്ലൈനും കൂടി കൊടുത്തതിന് ശേഷം നമുക്കിതിന് ഫുള്ളായിട്ട് പെയിൻറ്റ് കൊടുക്കാം. ഫോട്ടോയിലുള്ള പോലെ തന്നെ പെയിൻറ്റ് കൊടുക്കണമെന്നില്ല, നമുക്കിഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ പെയിൻറ്റിങ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കുറേ ടൈം എടുക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ എംബ്രോയിഡറി ചെയ്തെടുക്കാം. നമുക്ക് വേണ്ട ഡിസൈൻ വരച്ച് ജസ്റ്റ് ഔട്ട്ലൈൻ ആയിട്ട് കൊടുക്കുക, എന്നിട്ട് എംബ്രോയിഡറി ചെയ്യാം. അപ്പോൾ എംബ്രോയിഡറി ചെയ്യുന്ന വീടിന് മുഴുവനായിട്ട് കാണിക്കുന്നില്ല, കാരണം വീട് നല്ല ലെങ്ത് ആയി പോകും. ആർക്കെങ്കിലും എംബ്രോയിഡറി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് അത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ ആണിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും.
embroidery flight ചെയ്തു എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്ക് സൈഡിലെ തുണി കുറച്ച് കട്ട് ചെയ്തിട്ട് അത് ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് ഞാനിത് ആനിവേഴ്സറിക്ക് വേണ്ടി ചെയ്തതാണ് രണ്ട് മോഡൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്